വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ. വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ സ്പെയിനിൽ അരഗേണിൽ തോറെ ഫോർമോസെയിനിൽ 1540 പെന്തക്കുസ്ത തിരുനാൾ ദിവസം ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ പാസ്കൽ എന്ന് പേര് ശിശുവിന് നൽകി. ഭക്തരായ മാതാപിതാക്കന്മാർ ശിശുവിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ മറിയം യൗസേപ്പ് എന്നായിരുന്നു. കുഞ്ഞിനെ അമ്മ ആദ്യം പള്ളിയിലേക്ക് കൊണ്ടുപോയ ദിവസം അവൻ മുഴുവൻ സമയവും സക്രാരിയിലേക്കാണ് നോക്കിയിരുന്നത്. ഭാവിയിൽ സക്രാരിയോടുണ്ടാകാൻ പോകുന്ന സ്നേഹമൊക്കെ ആ പ്രഥമ സന്ദർശനത്തിൽ തന്നെ പ്രകടമാക്കി. 8 വയസ്സുമുതൽ അവൻ തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. അവന്റെ വടിയുടെ പിടിയിൽ ദൈവമാതാവിന്റെ ഒരു സ്വരൂപം കൊത്തിയിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോൾ അവന്റെ ചിന്ത ഇടവക പള്ളിയിലെ സക്രാരിയിലേക്ക് താനെ തിരിഞ്ഞു പോയിരുന്നു. ആടുകൾ മേച്ചൽ സ്ഥലത്തെത്തിയാലുടനെ വടി ഒരു സ്ഥലത്ത് കുത്തി നിർത്തും. അത് അവന്റെ കൊച്ചു പള്ളിയായി. ദിവസം തോറും പാസ്കൽ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. ഒരിക്കൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണി അടിക്കുന്നത് കേട്ടു. അപ്പോൾ അവൻ തീവ്രമായ ഭക്തിയോടെ അപേക്ഷിച്ചു, കർത്താവേ ഞാനങ്ങേ കാണട്ടെ. ഉടനെ ഒരു പ്രകാശം വീശുന്നതും ഒരു സ്വർണക്കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതും പാസ്കൽ ദർശിച്ചു. ഈ ദൃശ്യ അനുഭവങ്ങൾ പാസ്കലിനെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ആനയിച്ചു. ഒരു സന്യാസ സഹോദരൻ എന്ന നിലയിൽ മാതൃകാപരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ദരിദ്രരോട് ക്രിസ്തുനാഥനോട് എന്ന പോലെ അദ്ദേഹം വർത്തിച്ചു. ആശ്രമശ്രേഷ്ഠൻ ഇങ്ങനെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ഇത്ര മധുരശീലനും അതേസമയം കഠിന ഹൃദയനുമായ വേറൊരാളെ കണ്ടിട്ടില്ല. മറ്റുള്ളവരോട് അദ്ദേഹം മധുരമായി പെരുമാറും, തന്നോട് തന്നെ എത്രയും കഠിനമായി പ്രവർത്തിക്കും. സക്രാരിയുടെ മുൻപിൽ പലപ്പോഴും അദ്ദേഹത്തെ സമാധിയിലാണ് ദർശിച്ചിരുന്നത്. ദിവ്യപൂജയ്ക്ക് ശുശ്രൂഷിക്കാനുള്ള പാസ്കലിന്റെ താല്പര്യം നിമിത്തം ചില ദിവസങ്ങളിൽ 8-ഉം 10-ഉം ദിവ്യപൂജയ്ക്ക് ശുശ്രൂഷിച്ചിരുന്നു. ഫ്രാൻസിൽ ഹ്യൂക്നോട്ട്സ് വിശുദ്ധ കുർബാനയോട് പ്രദർശിപ്പിച്ചിരുന്ന അനാദരവ് നേരിട്ട് മനസ്സിലാക്കിയ പാസ്കൽ ഫ്രാൻസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തി ഒന്നുകൂടി വർദ്ധിച്ചു. 1592 പെന്തക്കുസ്ത ദിവസം ആശ്രമത്തിലെ പ്രധാന ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. സങ്കീർത്തനങ്ങൾ 73:28. ആത്മരക്ഷയിൽ തൃഷ്ണയുള്ളവന് 3 ഹൃദയങ്ങൾ ചേർന്ന ഒരേ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവത്തോട് പുത്ര നിർവിശേഷമായ ഒരു ഹൃദയം, അയൽക്കാരോട് മാതൃഹൃദയം, അവനവനോട് ന്യായാധിപ ഹൃദയം. വിശുദ്ധ പാസ്കൽ ബെയ്ലോണിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാനങ്ങേ കാണട്ടെ എന്ന് പറഞ്ഞ വിശുദ്ധനെ പോലെ ദൈവത്തോട് കൂടുതൽ ചേർന്നു നിൽക്കുന്നതിനും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുന്നതിനും അവിടുത്തെ പ്രവൃത്തികളെ പ്രഘോഷിക്കുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ.